അരിക്കൊമ്പനെ പിടികൂടുന്നതിന്റെ മുന്നോടിയായുള്ള മോക് ഡ്രിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 മോക് ഡ്രിൽ നടത്തുക. ദൗത്യ സംഘങ്ങളെ അണിനിരത്തി മോക് ഡ്രിൽ നടത്തും. വയനാട്ടിൽ നിന്നുള്ള RRT സംഘം ചിന്നക്കനാലിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. സുബിൻ തോമസ് ആണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. സുബിൻ, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ അരിക്കൊമ്പനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മോക് ഡ്രില്ലാണ് ഇന്ന് നടക്കുക. ഉച്ചയ്ക്ക് 2:30 തന്നെ മോക് ഡ്രിൽ ആരംഭിക്കും എന്നുള്ളതാണോ മനസ്സിലാക്കുന്നത്? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിലവിലിപ്പോൾ ഒരു അരിക്കൊമ്പൻ ദൗത്യം അത് മുമ്പോട്ട് വളരെ വേഗത്തിനെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ സമിതിയും ഈ ഒരു റിപ്പോർട്ട് ഹൈക്കോടതി നിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു ആനയെ പിടികൂടി സുരക്ഷാ സംബന്ധമായി സംബന്ധിച്ച് ഉചിതമായ തീരുമാനം വനം വകുപ്പിനോട് എടുക്കാനാണ് നിലവിലിപ്പോൾ മുഖ്യമന്ത്രി വിളിച്ച് കഴിഞ്ഞ ദിവസം നിലവിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു നിർദ്ദേശിച്ചിരുന്നത്. അതേ തുടർന്ന് വനം വകുപ്പ് മന്ത്രിയും ഈ നിർദ്ദേശമാണ് നിലവിലിപ്പോൾ ഇവർക്ക് നൽകിയിട്ടുള്ളത്. ഈ വനം വകുപ്പ് നൽകിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അടിയന്തരമായി തന്നെ ഈ ഒരു ബോംബ് ഡ്രിൽ നടത്താൻ തീരുമാനിച്ചത്. ഇന്ന് ഉച്ചതിരിഞ്ഞാണ് ഈ ഒരു മോക് ഡ്രിൽ നടത്തുന്നത്. ഈ ഒരു ദൗത്യത്തിന്റെ തലവനായ ഡോക്ടർ അരുൺ സക്രി അടക്കം വയനാട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം തിരിച്ച് ചിന്നക്കനാലിലെത്തിയിട്ടുണ്ട്. കുംഖ്യാനകൾ കഴിഞ്ഞ 2 മാസത്തോളമായി ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഈ ഒരു സമിതി അംഗങ്ങളെ ഈ ഒരു നടപടിക്രമങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. ഈ ദൗത്യ സംഘങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതുപോലെ തന്നെ ഇടുക്കിയിൽ നിന്നുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഏകദേശം 71 ഉദ്യോഗസ്ഥരാണ് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി മാത്രമായി ഉള്ളത്. ഇവരെല്ലാം അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മോക്ഡ്രില്ലാണ് 2:30 വനം വകുപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് 2:30 കൂടി തന്നെ നടത്താനാണ്. ഏതൊക്കെ പ്രധാനമായും 8 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഈ ഒരു അരിക്കൊമ്പൻ ദൗത്യം നടത്താൻ വനം വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ 8 ഗ്രൂപ്പുകളായി തന്നെ തിരിഞ്ഞുകൊണ്ട് ഏതൊക്കെ ഗ്രൂപ്പുകൾ ഏതൊക്കെ ദൗത്യങ്ങളാണ് നടത്തേണ്ടത്, എന്തൊക്കെ കരുതലുകളാണ് സ്വീകരിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ വിശദീകരിക്കും. അതിനുശേഷം ആവും ഈ ഒരു നടപടിക്രമത്തിലേക്ക് പോവുക. പ്രധാനമായും ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അരിക്കൊമ്പനെ മയക്കോട് വെക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. പ്രധാനമായും പെരിയാർ ടൈഗർ റിസർവ് അതുപോലെ തന്നെ അഗസ്ത്യവനം തുടങ്ങിയ സ്ഥലം 2 സ്ഥലങ്ങളാണ് നിലവിലിപ്പോൾ ഈ ഒരു വനം വകുപ്പ് ഇതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിദഗ്ധ സമിതി ഈ ഒരു സർക്കാർ നൽകിയ സ്ഥലത്തു നിന്നും അനുയോജ്യമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് നൽകിയിട്ടുണ്ട്. ആ പ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ഏതാണെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അരിക്കൊമ്പനെ മയക്കുപിടി വെച്ച് മാറ്റാനുള്ള ഒരു നീക്കമാണ് വനം വകുപ്പ് നടത്തുന്നത്. യെസ്, സുബിൻ, മറ്റൊരു കാര്യമുള്ളത് ഇടുക്കിക്കാർക്ക് പ്രത്യേകിച്ച് ഈ ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലയിലെ ഈ നിരന്തരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അരിക്കൊപ്പനെ പിടികൂടാതെ ഇങ്ങനെ അനന്തമായി നീളുന്ന നടപടിയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതിനിടെയാണ് ഈ മോക് ഡ്രിൽ നടക്കുന്നത്. മോക് ഡ്രിൽ വലിയ തരത്തിൽ ആശ്വാസം ഉണ്ടാക്കുമോ ഈ പ്രദേശവാസികൾക്ക്? എത്രയും പെട്ടെന്ന് അരിക്കൊപ്പനെ മാറ്റി ഈ നിലവിലത്തെ തീരുമാനപ്രകാരമുള്ള ഇടത്തിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ നിലവിൽ? ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ചിന്നക്കനാൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുള്ളത്. അതായത് വർഷങ്ങളായി അല്ലെങ്കിൽ 10 ആണ്ടുകളായി അനുഭവിക്കുന്ന ഒരു വലിയ ഒരു വിപത്താണ് അല്ലെങ്കിൽ വലിയ ഒരു ദുരിതമായിരുന്നു ഈ കാട്ടാനയെ കൂടെ ഉണ്ടായിരുന്നത്, അരിക്കൊമ്പനെ ഉണ്ടായിരുന്നത്. അരിക്കൊമ്പനെ അവിടെ നിന്ന് മാറ്റാത്തതല്ല, അതായത് സംവിധാനങ്ങളെല്ലാം എത്തിയിട്ടും ഈ ദൗത്യം നടക്കാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ ഒരു ദൗത്യത്തിനായി കുംഖ്യാനകളെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞിട്ട് പോലും നിരവധി വീടുകൾ ഈ ഒരു 301 കോളനി അതുപോലെ തന്നെ സിംഗഘട്ടം കേന്ദ്രീകരിച്ച് നിരവധി വീടുകൾ ആന തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനൊക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഒരു ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലയിൽ ഉണ്ടായിരുന്നത്. നിലവിലിപ്പോൾ ഈ ഒരു ദൗത്യം വീണ്ടും അതിന്റെ ആ ഒരു ട്രാക്കിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ചിന്നക്കനാൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ വലിയ ഒരു ആശ്വാസത്തിലാണ്. നമ്മൾ മുമ്പ് കണ്ടതാണ് ഈ ഒരു ആനയെ മാറ്റാൻ ആദ്യഘട്ടത്തിൽ പറമ്പുകുളത്തേക്ക് മാറ്റാനുള്ള ഒരു നിർദ്ദേശമൊക്കെ എത്തിയപ്പോൾ ഈ ഒരു പറമ്പുകുളം മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു പുതിയ സ്ഥലം കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം പെട്ടെന്ന് വെളിപ്പെടുത്താതെ അത് ഒരു പെട്ടെന്ന് അതായത് ഒരു സഡൻ ആക്ഷനിൽ കൂടെ തന്നെ ഈ ഒരു ആനയെ മയക്കുവഴി ചവിട്ടിക്കുക എന്നുള്ള നീക്കം നിലവിൽ വനം വകുപ്പ് നടത്തുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പുതിയ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞിട്ട് പോലും ഇനി ഈ പ്രദേശത്തും പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു വനം വകുപ്പ് നിലവിൽ ഇപ്പോൾ ഈ ഒരു നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ അരിക്കൊമ്പനെ മയക്കോട് വെച്ചേക്കും. അതിന്റെ ഒരു ആശ്വാസത്തിലാണ്
ഈ ഒരു ചിന്നക്കനാൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ആളുകളോട്. യെസ്, സുബിൻ തോമസ് ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.